ത്രില്ലർ പോരാട്ടം നടന്ന തിരുവനന്തപുരത്ത് 2014-ന് സമാനമായാണ് ശശി തരൂർ അവസാന ലാപ്പിൽ ഓടിക്കയറിയത്. UDFും NDയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയ തലസ്ഥാനത്ത് ഇത്തവണയും തീരദേശ വോട്ടുകളാണ് തരൂരിനെ തുണച്ചത്. പാറശാല മണ്ഡലത്തിൽ രണ്ടാമതെത്തിയതൊഴിച്ചാൽ വോട്ടെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും പന്നിൻ രവീന്ദ്രന് മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചില്ല. ത്രികോണപ്പോരിനൊടുവിൽ തലസ്ഥാനത്ത് ത്രില്ലടിപ്പിച്ച വിജയമാണ് ശശി തരൂരിന് ലഭിച്ചത്. കോൺഗ്രസിനായി രണ്ടാം തവണ മത്സരിക്കാൻ 2014 കളത്തിലിറങ്ങിയപ്പോൾ ഓ രാജഗോപാൽ തീർത്ത പ്രതിരോധത്തിന് സമാനമായിരുന്നു ഇത്തവണ രാജീവ് ചന്ദ്രശേഖരും കാഴ്ചവെച്ചത്. തരൂരിനെ വെള്ളം കുടിപ്പിച്ച BJP ഒരുവേള പ്രതീക്ഷകളുടെ കൊടുമുടി കയറിയെങ്കിലും ഫോട്ടോ ഫിനിഷിൽ നിലം പതിക്കുകയായിരുന്നു. 16,077 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ശശി തരൂർ തലസ്ഥാനത്തെ താരമായത്. കടുത്ത മത്സരം നേരിട്ട തിരുവനന്തപുരത്ത് തീരദേശവും ഗ്രാമീണ മേഖലയുമാണ് തരൂരിന് തുണയായത്. സമുദായ സമവാക്യങ്ങളിലും ന്യൂനപക്ഷ പിന്തുണയിലും പ്രതീക്ഷയർപ്പിച്ച കോൺഗ്രസിന് ഇത്തവണയും തെറ്റിയില്ല. പാറശാല, നെയ്യാറ്റിൻകര, കോവളം മണ്ഡലങ്ങളിലെ പരമ്പരാഗത വോട്ടുകൾ കൂടിയായപ്പോൾ വിയർത്തിട്ടാണെങ്കിലും തരൂരിന് വിജയം സാധ്യമായി. BJP പ്രതീക്ഷ പുലർത്തിയ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലും തരൂരിനായിരുന്നു മുന്നേറ്റം. കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ് തുടങ്ങിയ നഗരമണ്ഡലങ്ങൾ പതിവ് പോലെ ഇത്തവണയും BJPക്കൊപ്പമായിരുന്നു. തിരുവനന്തപുരത്തെ 6 നിയമസഭാ മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പമാണെങ്കിലും ഒരിടത്ത് പോലും പന്നിന് മുന്നേറ്റമുണ്ടാക്കാനായില്ല. പാറശാലയിൽ രണ്ടാമതെത്തിയതൊഴിച്ചാൽ ബാക്കിയിടങ്ങളിലെല്ലാം മൂന്നാം സ്ഥാനത്തൊതുങ്ങേണ്ടി വന്നു ഇടതുമുന്നണിക്ക്. മണ്ഡലത്തിൽ പോളിംഗ് കുറഞ്ഞത് മുന്നണികളെ ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. 3 തവണ MP ശശി തരൂരിന് തലസ്ഥാനത്ത് നേരിയ തോതിലെങ്കിലും എതിർവികാരമുണ്ടായിരുന്നു. തരൂർ വിരുദ്ധ വോട്ടുകൾ രാജീവിലേക്കും പന്നിനിലേക്കും വിഭജിച്ചു പോയതും കടുത്ത മത്സരത്തിനിടയിലും UDFന് സാധ്യതയേറ്റി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.